ഒരു ടേസ്റ്റി പെപ്പർ ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നാല് മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി അത്യാവശ്യം പഴുത്തതാണ് കേട്ടോ. മല്ലിയില ഒരു രണ്ട് തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഒരു രണ്ട് തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരക്കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, നാല് ടീസ്പൂൺ കുരുമുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരക പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നാല് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ പൊടികൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ കുക്കർ നന്നായി അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം, ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ടു വന്നപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചിക്കനിലെ ഗ്രേവി മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്നര ഗ്ലാസ് ആയി കേട്ടോ. അത് നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ ഇപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇനി അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി ഒന്ന് കുറുകി വരട്ടെ. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തു. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി.